കാണുന്ന സാധനത്തിന് ആവശ്യത്തിലധികം ഫാൻ ബേസ് ഉണ്ടല്ലേ. പക്ഷേ സങ്കടം എന്താണെന്ന് വെച്ചാൽ മൂപ്പർ ഇച്ചിരി കോസ്റ്റ്ലിയാണ്. ആളുടെ സൈസ് കൂടുന്നതിനനുസരിച്ച് റേറ്റും കൂടും, പേരും മാറും. എന്താ അഹങ്കാരമല്ലേ. എന്നാൽ പിന്നെ ആ അഹങ്കാരം മാറ്റാനായിട്ട് നമുക്ക് മൂപ്പരെ ഒന്ന് നിർത്തിപ്പൊരിച്ചാലോ. അതിനുവേണ്ടി ഞാനിവിടെ 800 ഗ്രാം വലിയ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 2 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പ�ൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഉപ്പും 1/2 ടേബിൾ സ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ വീതം കോൺഫ്ലവറും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും 1 പകുതി ചെറുനാരങ്ങയുടെ ജ്യൂസും ആണ് വേണ്ടത്. ഇപ്പോൾ പറഞ്ഞ ഈ മസാലകളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കണം കേട്ടോ. ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ആ മസാലയിലേക്ക് നമ്മളെ ചെമ്മീനിട്ട് നന്നായി ഒന്ന് കുളിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ പച്ച ഇടുക്കിലെടുത്ത് ചെമ്മീന് വേദനിപ്പിക്കാത്ത തരത്തിൽ കുത്തി വെക്കണം കേട്ടോ. സമയമുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മളെ ചെമ്മീൻ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുക. ഞാൻ വാഴയില വെച്ചു കൊടുത്തത് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ചെമ്മീന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ചെമ്മീൻ കിടത്തി പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടോ. ഏ, അങ്ങനെ അല്ലല്ലോ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് എന്നല്ലേ നിങ്ങൾ വിചാരിക്കണേ. അതെ, മൂപ്പരിത്തിരി കോസ്റ്റ്ലി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് അധികം നിർത്തി ക്ഷീണിപ്പിക്കണ്ടെന്ന് കരുതി ഞാൻ അതിനെ അങ്ങ് കിടത്തി പൊരിച്ചു. അയ്യേ, ഇവളെന്ത് ചളിയാ പറയണേന്നല്ലേ. കഴിഞ്ഞില്ല കേട്ടോ, ഇനി ടേസ്റ്റ് ചെയ്യുന്ന ചടങ്ങാണേ. അർജേട്ടാ, ഞാൻ ഉണ്ടാക്കിയ ചെമ്മീൻ നെറ്റി പരിക്കത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഇതാണ് കൈ കഴുകണ്ട, കൊലമ പിടിച്ച. തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ.